കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രവാചകന്റെ കാലത്തിന് മുൻപേ തന്നെ അറേബ്യയും കേരളവും തമ്മിൽ വൻതോതിൽ വാണിജ്യം നടന്നിരുന്നു. ഇസ്ലാം അതിന്റെ തുടക്കകാലത്തിൽ തന്നെ കേരളത്തിലും പ്രചരിച്ചു തുടങ്ങി. ഇസ്ലാമതം സ്വീകരിച്ച ചേരമാൻ പെരുമാളും പേർഷ്യക്കാരനായ മാലിക് ഇബിൻ ദീനാരുമാണ് ആദ്യകാലത്ത് കേരളത്തിൽ ഇസ്ലാമതം പ്രചരിപ്പിച്ചത്. ഇവർ നിരവധി പള്ളികൾ കേരളത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഭാരതത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് മുസ്ലിം പള്ളികളെപ്പറ്റിയും അവയുടെ ചരിത്രത്തെപ്പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തുക. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിലൊന്നാണ് കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ചേരമാൻ ജുമാ മസ്ജിദ്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയും ഭാരതത്തിലെ തന്നെ ജുമാ നമസ്കാരം ആദ്യമായി നടന്ന പള്ളിയുമാണിത്. അറബ് നാട്ടിൽ നിന്നും വന്ന മാലിക് ഇബ്നു ദീനാറാണ് ഈ പള്ളി പണികഴിപ്പിച്ചത്. അന്നത്തെ കേരളീയ വാസ്തുശില്പകലാ മാതൃകയിലാണ് ഇത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രധാന ഐതിഹ്യം അവസാനത്തെ ചേര ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടതാണ്. അവസാനത്തെ ചേര ചക്രവർത്തിയായ ചേരമാൻ പെരുമാൾ രാജ്യം വീതിച്ച് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുത്തതിനു ശേഷം ഇസ്ലാമതം സ്വീകരിച്ചുവെന്ന ഐതിഹ്യം വിദേശികളായ പെരുമാക്കന്മാരെക്കുറിച്ചുള്ള സങ്കല്പകഥയുടെ നാടകീയ പരകോടിയാണ്. കേരളത്തിൽ നിന്നുപോയ പെരുമാൾ അറേബ്യൻ തീരത്ത് ഒരു തുറമുഖത്തിറങ്ങിയെന്നും ജഡ്ഡ എന്ന സ്ഥലത്ത് വെച്ച് പ്രവാചകനെ കാണുകയുണ്ടായെന്നും പറയപ്പെടുന്നു. എന്നിട്ട് പ്രവാചകനാൽ വിശുദ്ധനാക്കപ്പെട്ട അദ്ദേഹം അറേബ്യ രാജാവിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ച് 5 വർഷം സുഖമായി വസിച്ചു. പിന്നെ കേരളത്തിൽ ഇസ്ലാമതം പ്രചരിപ്പിക്കുവാൻ പുറപ്പെട്ടു. എന്നാൽ ആ ദൗത്യം നിർവഹിക്കുന്നതിന് മുൻപ് മാർഗമധ്യേ അദ്ദേഹം ചരമഗതി പ്രാപിക്കുകയും അറേബ്യൻ കരയിൽ ഒരിടത്ത് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് കഥ. കേരളോൽപത്തിയുടെ പാഠഭേദമനുസരിച്ച് കഥയുടെ വിശദാംശങ്ങളിലും വ്യത്യാസമുണ്ട്. എന്നാൽ മിക്ക ചരിത്രകാരന്മാരുടെയും അഭിപ്രായ പ്രകാരം ഇത് കേവലം ഒരു ഐതിഹ്യമാണെന്നും ചരിത്രപരമായുള്ള യാതൊരു തെളിവും ഈ കഥയെ അടിസ്ഥാനമാക്കിയില്ലെന്നും വാദിക്കുന്നു. ഈ ചേരമാൻ പെരുമാളിൻ്റെ ഐതിഹ്യം മിക്ക ചരിത്രകാരന്മാരും നിരാകരിക്കുന്നതിനുള്ള പ്രധാന കാരണമെന്നത് കാലഘട്ടമാണ്. ഐതിഹ്യത്തിൽ പറയുന്ന ചേരമാൻ പെരുമാളിന്റെ കാലഘട്ടമെന്ന് പറയുന്നത് AD 7 അവസാനത്തെ ചേര ചക്രവർത്തി എന്നാണ് ചേരമാൻ പെരുമാളിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചേര സാമ്രാജ്യം തകരുന്നതും ചേര സാമ്രാജ്യത്തിൻ്റെ അവസാന ചക്രവർത്തിയുടെയും കാലഘട്ടമെന്ന് പറയുന്നത് AD 12 മാത്രമല്ല അവസാനത്തെ ചേര രാജാവ് എന്ന് പറയുന്നത് AD 1089 മുതൽ 1722 വരെ ഭരണം നടത്തിയ രാമകുലശേഖരനാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലിക് ഇബിൻ ദിനാർ മസ്ജിദാണ്. AD 642 മാലിക് ഇബിൻ ദിനാറാണ് ഇത് പണികഴിപ്പിച്ചത്. രണ്ടാം ഖലീഫയായ ഉമറുൽ ഫാറൂഖിൻ്റെ ഭരണകാലത്താണ് മാലിക് ദിനാറും 22 അനുയായികളും ഇസ്ലാമിക പ്രബോധനവുമായി കേരളത്തിലെത്തുന്നത്. തളങ്കരയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. മാലിക് ഇബിൻ ദിനാറിൻ്റെ തായ് വഴിയിലുള്ള മാലിക് ഇബിൻ മുഹമ്മദിൻ്റെ ഖബറിടവും ഇവിടെയാണ്. മുസ്ലിം മതവിശ്വാസികൾ ഈ പള്ളി പാവനമായി കരുതുന്നു. എല്ലാ വർഷവും മാലിക് ഇബിൻ ദിനാറിൻ്റെ ഓർമ്മയ്ക്കായി ഉറൂസ് എന്നൊരു ഉത്സവവും ഇവിടെ നടക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മൂന്നാമത്തെ മുസ്ലിം പള്ളിയാണ് കോഴിക്കോട്ടെ മിഷ്കാൽ സുന്നി ജുമാഅത്ത് പള്ളി. കോഴിക്കോട് കുറ്റിച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുസ്ലിം പള്ളിക്ക് 7 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. അറേബ്യൻ വ്യാപാരിയായ നഖൂദ മിഷ്കാൽ AD 1300 മുതൽ 1330 ഈ പള്ളി പണിതത്. നിർമ്മിച്ച പള്ളി പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുകയുണ്ടായി. 1510 ജനുവരി 3 പോർച്ചുഗീസുകാർ വാസ്കോഡഗാമയുടെ പിൻഗാമിയായി എത്തിയ അൽ ബുക്കർക്കിൻ്റെ നേതൃത്വത്തിൽ പള്ളി ആക്രമിച്ചു. റമദാൻ 22 കല്ലായിപ്പുഴയിലൂടെ വന്ന പോർച്ചുഗീസ് ആക്രമികൾ പള്ളിക്ക് നേരെ ആക്രമണം നടത്തിയത്. അവർ പള്ളിക്ക് തീവെച്ചു. 4 തട്ടുകളിലായി മരം കൊണ്ട് നിർമ്മിച്ച പള്ളിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി. പള്ളിയുടെ 2-3 കത്തി നശിക്കുകയും നിഖാബ് തകർക്കപ്പെടുകയും ചെയ്തു. സാമൂതിരിയുടെ നായർ പടയാളികളും മുസ്ലിങ്ങളും ചേർന്നാണ് ആക്രമണം ചെറുത്തത്. പോർച്ചുഗീസ് ആക്രമണത്തിൻ്റെ മുറിപ്പാടുകൾ ഇപ്പോഴും പള്ളിയുടെ മുകൾ തട്ടിലുണ്ട്. ചാലിയം യുദ്ധത്തിൽ ചാലിയംകോട്ട തകർത്ത ശേഷം കോട്ട തകർത്തതിൻ്റെ മരങ്ങളും മറ്റും കുറ്റിച്ചിറയിൽ കൊണ്ടുവന്ന് മിഷ്കൽ ജുമാഅത്ത് പള്ളിയുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കുകയും പള്ളി പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പണിതേക്കുന്നത് ഭൂരിഭാഗവും തടികൊണ്ടാണ്. 24 തൂണുകളും 47 വാതിലുകളും പള്ളിക്കുണ്ട്. തകർനിലയിൽ 300 ആളുകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ വിശാലമായൊരു പള്ളിക്കുളവും ഈ പള്ളിയിലുണ്ട്.
ഇതുപോലെ കേരളീയ വാസ്തുവിദ്യ രീതിയിൽ നിർമ്മിച്ച നിരവധി പള്ളികൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പള്ളികൾക്കൊക്കെ കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രവുമായി വളരെയധികം ബന്ധമുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ചരിത്രപരമായ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ദയവായി ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തുക. പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.